വന്നിട്ട് നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കൂടുതൽ ഉപകരിക്കുന്നത് ടീനേജേഴ്സിനായിരിക്കും. കാരണം എന്താ വെച്ചാൽ മുതിർന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഈ ടീനേജേഴ്സിനായിരിക്കും കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും അറിവില്ലാത്തത്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ നമുക്ക് അത് വീട്ടിൽ തന്നെ എങ്ങനെ തിരിച്ചറിയാം, ഒരുപാട് പാടുകളൊന്നുമില്ല. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാന്നെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്ലീസ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടേക്കണം. അതിനു മുമ്പേ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെല്ലൈക്കൻ കാണും. അത് ക്ലിക്ക് ചെയ്തെങ്കിൽ കൊറേ എന്താണ് എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. കൊറേ ബ്യൂട്ടി ടിപ്സ് ഉണ്ട് നിങ്ങൾക്ക് ടീനേജേഴ്സിന് പറ്റിയത്, അല്ലാത്ത ആൾക്കാർക്കും പറ്റിയിട്ടുണ്ട്. പ്ലീസ് എല്ലാരും പറ്റുമെങ്കിൽ ഒന്ന് കാണണം. ടൈം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. ഒരുപാട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്കിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. പിന്നെ അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് 5 വിധമാണ്. ഒന്നാമത്തത് ഓയിലി, രണ്ടാമത്തത് ഡ്രൈ, പിന്നെ കോമ്പിനേഷൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. അങ്ങനെ 5 തരത്തിലുള്ള സ്കിന്നാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് അതെങ്ങനെ വീട്ടിൽ തിരിച്ചറിയാം നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. ഇപ്പൊ നമുക്ക് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ കുറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പ്രോഡക്റ്റ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനൊരു നോർമൽ സ്കിൻ കാര്യമാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആളാണ്. ഒരു പ്രോഡക്റ്റ് ഉമ്മയുടെ ഫേസിൽ ഒന്നും പറ്റത്തില്ല, അപ്പൊ തന്നെ നല്ല രീതിയിൽ അതിന് അപ്പൊ തന്നെ റിയാക്ഷൻ അടിക്കും. അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നുകാരാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റി വ്യക്തമായിട്ട് പറയാം, അത് എങ്ങനെ നമുക്ക് വീട്ടിൽ തിരിച്ചറിയാന്നതിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാം നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ലൊരു ഫേസ് വാഷ് ഒക്കെ വെച്ച് കഴുകിയിട്ട് ഒന്നും ഇടേണ്ട, മോയ്സ്ചറൈസർ ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇടാതെ നമ്മൾ സാധാ രീതിയിൽ എ സി ഉള്ളവരാണെങ്കിൽ എ സി ഒന്നും ഇടാതെ സാധാ ഫാൻ ഇട്ടിട്ട് കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോഴത്തേക്കും ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഓയിൽ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഫേസിൽ നല്ല രീതിയിൽ ഓയിൽ കാണും. നല്ല ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും നമ്മുടെ നേരം എടുക്കും, നമ്മുടെ സ്കിൻ കാണാൻ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും അവരുടെ സ്കിൻ ഓയിലി സ്കിൻ ആയിരിക്കും. രണ്ടാമത്തെ പറഞ്ഞാൽ ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ ആരെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ലപോലെ വലിയും, ഒരു എന്താണ് നല്ല നല്ല ഭയങ്കരമായിട്ട് വലിഞ്ഞ് ഇത്തിരി ഡ്രൈ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് അവര് ഡ്രൈ സ്കിന്നുകാരാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർ തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നുകാരുടെ ഫേസിൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകില്ല, സൂപ്പർ സ്കിൻ ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ എന്താ നാലാമത്തെ എന്താന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇതാ ഇവിടെ ടീ പോലെ ഇല്ലേ, അവിടെ ഇത്രയും ഭാഗം ഓയിലിയും ഇത്രയും ഭാഗം ഡ്രൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്താണ് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത്രയും ഭാഗം ഈ ടീ പോലത്തെ സ്ഥലം മാത്രം ഓയിലി ആയിട്ടിരുന്നിട്ട് ഇത്രയും ഭാഗം മാത്രം ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നുകാരായിരിക്കും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, അത് എങ്ങനെ വേണം തിരിച്ചറിയും, കാരണം അവരുടെ സ്കിന്നിൽ ഒരു പ്രോഡക്റ്റും പിടിക്കില്ല. നമ്മുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവരുടെ സ്കിന്നിൽ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ എന്താണ് അല്ലെങ്കിൽ അതിന് അപ്പൊ തന്നെ സൈഡ് എഫക്ട് ഉണ്ടാകും. എന്ത് ക്രീം യൂസ് ചെയ്യാതെ എന്ത് ഫേസ് വാഷ് എന്ത് സാധനങ്ങൾ യൂസ് ചെയ്താലും സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എന്ത് യൂസ് ചെയ്താലും ഭയങ്കര പ്രശ്നമായിരിക്കും. അവർ ഇത്രയും കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യുക, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ല ഭയങ്കര പ്രശ്നമായിരിക്കും. എന്റെ ഉമ്മയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഒരു സംഭവം തേക്കാൻ പറ്റില്ല. ഉമ്മ കൂടുതൽ യൂസ് ചെയ്യുന്ന സോപ്പിന്റെ കാര്യം ഞാൻ പറയാം, അത് മാത്രമേ എനിക്കറിയാം. സോപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മ ഡൗവിന്റെ സോപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് ഭയങ്കര ഒരു അടിപൊളി തന്നെയാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്. അപ്പൊ മാക്സിമം അതെല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഓയിൽ എന്താണ് ഓയിലി സ്കിന്നുകാർ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഓയിലി സ്കിന്നുകാർ കൂടുതൽ കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിൽ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒഴിവാക്കുക. അപ്പൊ തന്നെ കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും നമ്മുടെ ഓയിലി ആയിട്ടുള്ള ഫേസ്. പിന്നെ ഡ്രൈ സ്കിന്നുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എല്ലാ സ്കിന്നുകാരടിക്കലും കൂടി പറയാണ് വെള്ളം കുടിക്കുന്നത് നല്ല ഒരു സംഭവം തന്നെയാണ്. അപ്പം ഡ്രൈ സ്കിന്നുകാർ കൂടുതലും മോയ്സ്ചർ ആയിട്ട് എപ്പോഴും ഫേസ് ഇരിക്കുക. ഇപ്പൊ വാട്ടർ കണ്ടന്റുള്ള ഫുഡ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തിരി ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും, ഒരിത്തിരി കുറഞ്ഞു കിട്ടും. അപ്പൊ അതെങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല, അവർ വെള്ളം മാത്രം കുടിച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാകില്ല. കാരണം വെച്ചാൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അവരുടെ സ്കിൻ. ഇതുവരെ എന്റെ സ്കിൻ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, ഇതുവരെ പിമ്പിൾസ് വന്നിട്ടില്ല, ഒരു കുഴപ്പമില്ലാതെ നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്റെ മുഖത്ത് ഇതുവരെ ഒരു സംഭവങ്ങളും വന്നിട്ടില്ല. ഇനി പറഞ്ഞെന്ന് പറഞ്ഞാൽ വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ. അപ്പം എന്താണ് എല്ലാവരും മാക്സിമം അങ്ങനെ ശ്രമിക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാര്യം ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് എന്താണ് എല്ലാ സ്കിന്നുകാരാണെങ്കിലും നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് പ്രിസ്ക്രിപ്ഷനോടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത കോമ്പിനേഷൻ സ്കിന്നുകാരാണ്, അവരെന്ന് പറഞ്ഞാൽ ഇത്തിരി ഓയിലും ബാലൻസ് ചെയ്ത് പോകണം, ഡ്രൈയും ബാലൻസ് ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾ മാക്സിമം നല്ല നല്ല പ്രോഡക്റ്റ് നോക്കി യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഏത് സ്കിന്നുകാരുടെ അടുക്കലും പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ
എല്ലാവരും കുറച്ച് സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ട് എല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുക. ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കണ്ടേര്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസും കിട്ടും. പ്ലീസ് ടൈം ഉണ്ടെങ്കിൽ അതിരുന്ന് കാണണം. നിങ്ങൾ ടീനേജേഴ്സിനെ പറ്റിയിട്ടുള്ള കുറെ ബ്യൂട്ടി ടിപ്സ്, കുറെ പിമ്പിൾസ് പോകുന്ന കുറെ കാര്യങ്ങൾ എന്റെ ചാനലിലുണ്ട്. പ്ലീസ് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണം. ഒരുപാട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്കിൽ വന്നിട്ട് അറിയിക്കണം. അപ്പൊ പിന്നെ എന്താ, അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തേക്കണം. അപ്പൊ നമ്മൾ നാളെയും ഇതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ സീ ബാക്ക് ഓൺ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഉമ്മാ. ടാറ്റാ.